നിങ്ങളൊരു പുതിയതായിട്ട് AC ഉപയോഗിക്കുന്നവരാണോ? AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കൺവെർട്ടബിൾ എന്ന് ഫങ്ഷൻ വരുന്ന ഏതൊരു AC നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇന്ന് നമുക്ക് ബ്ലൂ സ്റ്റാർ, അതുപോലെ തന്നെ ലോയിഡ്, LG, ഗോദ്രേജ്, നമുക്ക് ഹയർ, അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾക്ക് നമുക്ക് ഈ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഫങ്ഷൻ നമുക്ക് AC വരുന്നുണ്ട്. ഈ ഒരു ഫങ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫങ്ഷൻ കമ്പനികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എങ്ങനെയാണ് അത് ഉപയോഗിക്കാമെന്നും എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറയ്ക്കാമെന്നും നമുക്കൊരു വീഡിയോ കൂടെ നോക്കാം. ബ്ലൂ സ്റ്റാർ AC റിമോട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് LG AC ഈ പറഞ്ഞ പോലെ ലോയിഡ് AC ഗോദ്രേജിനും വേൾപൂളിലും നമുക്ക് മിക്ക കമ്പനികൾക്കും ഈ 5-in-1 എന്ന് പറഞ്ഞ കൺവെർട്ടബിൾ, അല്ലെങ്കിൽ 6-in-1 കൺവെർട്ടബിൾ, അല്ലെങ്കിൽ 4-in-1 കൺവെർട്ടബിൾ നമുക്ക് ഫങ്ഷൻ നമ്മുടെ AC റിമോട്ടിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഫങ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ 100% ആയിരിക്കും ഇതിൽ കൂളിംഗ് വരാം. ഇനി അതുപോലെ തന്നെ ഇത് 80%, 60%, 40%, വേറെ നമുക്കിതിൽ കൂളിംഗ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ AC കൂളിംഗ് കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫാൻ്റെ സ്പീഡ് കുറയും, അതുപോലെ തന്നെ ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫങ്ഷൻ ഉപയോഗിക്കേണ്ടത് നമ്മളൊരു AC കൂളായി ഒരു 1 hour കഴിയുമ്പോൾ ഒരു കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഫങ്ഷൻ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഈ ഒരു ഫങ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ റൂമിൽ ഒരാൾക്ക് ഉള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് 40% നമുക്ക് കൂളിംഗ് കുറച്ചിടാം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാളൊക്കെ ഉള്ളെങ്കിൽ നമുക്കൊരു 60% മാറ്റാം. അതുപോലെ തന്നെ ഒരു 3 ആണെങ്കിൽ നമുക്കൊരു 80% മാറ്റാം. ഒരു 4 വരുമ്പോൾ നമുക്കൊരു 100% കൂളിങ്ങിലേക്ക് നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ AC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല രീതിയിലുള്ള കൂളിങ്ങൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ AC റൂം ടെമ്പറേച്ചർ നമുക്ക് കൂൾ മോഡിൽ നമുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 30 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള ഒരു ഇതാണ് ഇതിൻ്റെ 30 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും നമ്മൾ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ റൂം കൂളായി കഴിഞ്ഞാൽ നമ്മുടെ AC ഓഫ് ചെയ്ത് അതുപോലെ വീണ്ടും ഓൺ ചെയ്ത് ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇൻവെർട്ടർ AC ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ റൂം തണുത്ത് കഴിഞ്ഞാൽ AC ഓഫാക്കാനായിട്ട് പാടില്ല. വീണ്ടും നമ്മുടെ റൂമിൻ്റെ ചൂട് വീണ്ടും ചൂടാവുമ്പോൾ വീണ്ടും AC ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടും. അപ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ റൂം കൂളായി കഴിഞ്ഞാൽ നമുക്കതിൽ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഫങ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്ലീപ്പ് മോഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതും പറ്റില്ലെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 30 നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഫങ്ഷനുള്ള ഏത് AC റിമോട്ട് ആണെങ്കിലും ഈ ഒരു ഫങ്ഷൻ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് കമ്പനികൾ കൊണ്ടുവന്നിരിക്കുന്നത്.